നമസ്കാരം. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. നക്ഷത്രത്തിന് ഓരോ മൃഗം, പക്ഷി, മൃഗം മുതലായവ ഉണ്ടാകുന്നതാണ്. ഇത് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നവ തന്നെയാണ്. അതിനാൽ തന്നെ നാം പലപ്പോഴും ഒരു നക്ഷത്രത്തിൻ്റെ രക്ഷയ്ക്കായി ഇവയെ കണക്കാക്കുന്നതുമാണ്. ജീവിതത്തിൽ ഗുണഫലങ്ങൾ വരുമ്പോഴും അതേപോലെ തന്നെ അപകട സാധ്യത ഉണ്ടാകുമ്പോഴും ഈ മൃഗങ്ങൾ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. എന്തെങ്കിലും ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിന് മുൻപ് അത് അത്തരത്തിൽ സന്തോഷം തന്നെയാകാം എന്ന് തന്നെ പറയാം. സന്തോഷകരമായ അനുഭവങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപോ ഉള്ളിൽ ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിലും ഇത്തരത്തിൽ കാണാവുന്നതാണ്, അല്ലെങ്കിൽ ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഈ സമയം തങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൃഗത്തെ, അതായത് അവയുടെ ചിത്രമോ പേരോ കാണുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ കേൾക്കുന്നതോ പോലും ശുഭകരവും അതേപോലെ തന്നെ ചില അശുഭകരമായ സൂചനയും നൽകുന്നതാകുന്നു. ഭയം, അതായത് അപകട സാധ്യതകൾ, സന്തോഷം, അതായത് ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് നിറയുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്തരം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുക എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരാകുന്നു. അശ്വതി നക്ഷത്രക്കാരുടെ ജീവി എന്ന് പറയുന്നത്, മൃഗം എന്ന് പറയുന്നത് കുതിരയാകുന്നു. കുതിരയുടെ നാമം കേൾക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ കുതിരയെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കുതിരയെ കാണുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. സ്വപ്നത്തിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ശുഭകരമായി തന്നെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഭരണി നക്ഷത്രക്കാരുടെ മൃഗം ആനയാകുന്നു. ആനയെ നേരിൽ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പത്തിലാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയം ആനയെ കാണുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യമാകുന്നു. അതിനാൽ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. സ്വപ്നത്തിൽ കാണുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ആടാകുന്നു. അതിനാൽ തന്നെ ആടിനെ ഇവർ കാണുന്നത് ശുഭകരമാകുന്നു. അപ്രതീക്ഷിതമായി ആടിനെ കാണുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഇത്തരം മൃഗങ്ങളെ കാണുന്ന അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധയും പുലർത്തേണ്ടതാകുന്നു. അതായത് നിത്യവും ആടിനെ കാണുകയാണ് എങ്കിൽ ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് പാമ്പാകുന്നു. അതിനാൽ തന്നെ പാമ്പിനെ ഇവർ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പാമ്പിനെ കാണുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പാമ്പിനെ കാണുന്നത് നിങ്ങളുടെ ആ ചിന്ത ശരിയാണ് എന്നും, അഥവാ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ പാമ്പിനെ കാണുന്നത് ശുഭകരമാകുന്നു. എന്നാൽ നിത്യവും പാമ്പിനെ കാണുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അത് സർപ്പദോഷത്തെ സൂചിപ്പിക്കുന്നതുമാകുന്നു. ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാരുടെയും ജീവി പാമ്പ് തന്നെയാണ്. അതിനാൽ തന്നെ പാമ്പിനെ കാണുന്നതും അതേപോലെ തന്നെ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ പാമ്പിനെ കാണുന്നതും ഇരട്ടിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അഥവാ ശുഭകരമായ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം, അഥവാ അർത്ഥമാക്കാം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ദോഷകരമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പത്തിലാണ്, വേണ്ട എന്ന ചിന്തയിൽ ഇരിക്കുകയാണ് എങ്കിൽ, ആ സമയം നിങ്ങൾ പാമ്പിനെ കാണുകയാണ് എങ്കിൽ ആ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവി എന്ന് പറയുന്നത് നായിയാകുന്നു.
അതിനാൽ തന്നെ നായയെ കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. നായയെ കാണുന്നതും നിത്യവും നായയെ കാണുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. എന്നാൽ ഭയപ്പാടിൽ ഇരിക്കുന്ന അവസരത്തിൽ നായയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതേപോലെ പുണർന്ന നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത് പൂച്ചയാകുന്നു. പൂച്ചയാണ് പുണർന്ന നക്ഷത്രക്കാരുടെ മൃഗം. അതിനാൽ പൂച്ചയെ കാണുന്നതും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ഇവയെ കാണുന്ന അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായി മാറും. ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നുചേരും എന്നർത്ഥമാക്കാം. എന്നാൽ നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പാടിലിരിക്കുന്ന സമയത്ത് ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് അഥവാ ആ ഭയം ശരിയാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരുടെ മൃഗം ആടാകുന്നു. അതിനാൽ തന്നെ ഇവർ ആടിനെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. നിത്യവും ആടിനെ കാണുന്നതും ശുഭകരമാകുന്നു. അതിനാൽ തന്നെ ഇവയെ കാണുമ്പോൾ തീർച്ചയായും അവയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയം തോന്നുന്ന അവസരത്തിൽ ഇവയെ കാണുമ്പോൾ ആ ഭയം ശരിയാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരുടെ ജീവി എന്ന് പറയുന്നത് കരിമ്പൂച്ചയാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിമ്പൂച്ചയെ നിങ്ങൾ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഏറ്റവും ഉയർച്ച നൽകുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരുടെ ജീവി എന്ന് പറയുന്നത് എലിയാകുന്നു. എലിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുന്നത് ആ ചിന്ത ശരിയാണ്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്, അത് അപകടമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരുടെ ജീവി എന്ന് പറയുന്നത് ചുണ്ടലിയാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ചുണ്ടലിയെ അതിനാൽ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ നിങ്ങൾ ചിന്താക്കുഴപ്പത്തിൽ പ്രത്യേകിച്ചും ഭയപ്പാടിലിരിക്കുമ്പോൾ ഇവയെ കാണുന്നത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന സൂചന നൽകുന്നതുമാണ്. ഉത്തര നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ഒട്ടകമാകുന്നു. ഒട്ടകത്തെ ഇവർ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അഥവാ ചിത്രം കാണുന്നത് പോലും അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ നാമം കേൾക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങൾ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കേൾക്കുകയോ അല്ലെങ്കിൽ ഇവയുടെ ചിത്രം കാണുകയോ ചെയ്യുന്നത് പോലും ആ ചിന്ത ശരിയാണ്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന സൂചന നൽകുന്നു. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരുടെ മൃഗം പോത്താകുന്നു. പോത്തിനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഇവർക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. എന്നാൽ പോത്തിനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് അത്ര ശുഭകരമല്ല. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പോത്തിന് നിങ്ങൾ ആഹാരം നൽകുന്നതും ശുഭകരമാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കടന്നു വരുന്നതിന് മുൻപ് പോത്തിനെ കാണും എന്ന കാര്യം ഓർക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ അത്തരം ചിന്തകൾ ശരിയാണ്, അത്തരം കാര്യങ്ങളുമായി മുൻപോട്ട് പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് അൽപ്പുലിയാകുന്നു. ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എങ്കിൽ പോലും അഥവാ ഇവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നത് പോലും ശുഭകരമാകുന്നു. അത് അബദ്ധത്തിൽ കാണുന്നതാകണം, അല്ലാതെ കാണുകയാണ് എങ്കിൽ വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഇവയെ കാണുകയാണ് എങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ചിന്താക്കുഴപ്പത്തിലിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളാണ്, പിൻവലിയണം എന്ന് തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് പോത്ത് തന്നെയാണ്. അതിനാൽ തന്നെ പോത്തിനെ ഇവർ കാണുന്നതും പോത്തിന് ആഹാരം നൽകുന്നതും ശുഭകരമാകുന്നു. പോത്തിനെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം.
നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പോത്തിനെ ചില അവസരങ്ങളിൽ നിങ്ങൾ കാണുന്നതാകുന്നു. പോത്തിൻ്റെ ചിത്രം കാണുന്നത് പോലും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് മുൻപാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ പോത്തിനെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ചിന്തകൾ ശരിയാണ് എന്നും അത്തരം ചിന്തകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖ നക്ഷത്രക്കാരായ വ്യക്തികൾ സിംഹത്തെ ചിത്രത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കാണുകയാണ് എങ്കിൽ, അബദ്ധവശാൽ കാണുകയാണ് എങ്കിൽ, അത് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് മുൻപ് കാണുന്ന ഒരു സൂചനയാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഉയർച്ച, മാറ്റങ്ങൾ എന്നിവ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ഭയപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ അതൊരു സൂചന തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിന്തകൾ ശരിയാണ്, ദോഷകരമായ ഫലങ്ങളാണ് വന്ന് ചേരുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നും പിൻവലിയുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് മാനാകുന്നു. അതിനാൽ തന്നെ ഇവർ മാനിനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. മാനിൻ്റെ ചിത്രം പോലും അപ്രതീക്ഷിതമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ചിന്താക്കുഴപ്പം അല്ലെങ്കിൽ ഭയപ്പാടിൽ ഇരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ, ഇവയുടെ ചിത്രം കാണുകയാണ് എങ്കിൽ, അതൊരു സൂചനയാണ്. അത് ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന സൂചന തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരുടെ മൃഗം കേഴമാനാകുന്നു. കേഴമാനെ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അഥവാ ഇവയുടെ ചിത്രം കാണുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ നിങ്ങൾ അപകടകരമായ അവസ്ഥ എത്തുമ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ഭയം അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണ്ട എന്ന ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്ത ശരിയാണ്, അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ദോഷകരമായ ഫലങ്ങൾ നൽകും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു. മൂല നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് നായയാകുന്നു. നായയെ കാണുന്നത് ഇവർ ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് നായയെ കാണും എന്ന കാര്യം ഓർക്കുക, അഥവാ അത്തരം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നായയെ നിത്യവും കാണുന്നതും ശുഭകരമാകുന്നു. ചില അനുകൂലമായ ഫലങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ നാം അറിയേണ്ടതാകുന്നു. കൂടാതെ നാം അറിയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ആശയക്കുഴപ്പം ചിന്താക്കുഴപ്പത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വേണ്ട അത്തരം ചിന്തകളുമായി ഇരിക്കുന്ന അവസരത്തിൽ അത് പ്രത്യേകിച്ചും നായയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ചിന്ത ശരിയാണ്. നിങ്ങൾ അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന തിരിച്ചറിവ് വേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് കുരങ്ങാകുന്നു. കുരങ്ങിനെ നിങ്ങൾ കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിറയും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ഇവയെ നിത്യവും കാണുന്നതും ശുഭകരമാകുന്നു. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രം ഉത്രാട നക്ഷത്രമാകുന്നു. ഉത്രാട നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് കാളയാകുന്നു. കാളയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ഇവയെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമാകുന്നു. അതേപോലെ തന്നെ ഇവയെ അപ്രതീക്ഷിതമായി കാണുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നൽകുന്ന ഒരു കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ശരിയാണ്, മുന്നോട്ട് പോകരുത്, ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന സൂചനയാണ് നൽകുന്നത്. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൃഗം എന്ന് പറയുന്നത് കുരങ്ങാകുന്നു. കുരങ്ങിനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയാണ് നൽകുന്നത്. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ്
കുരങ്ങിനെ കാണുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതേപോലെ തന്നെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ, ഭയപ്പാടിലിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം ചിന്താഗതി നിങ്ങൾക്ക് ദോഷകരമാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന സൂചന നൽകുന്നതുമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് മൃഗമായി പറയുന്നത് നല്ലാളാകുന്നു. അതിനാൽ ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് സഹായകരമാണ്. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ അതുമൂലം വന്നു ചേരും. അവ ഉപേക്ഷിക്കണം അഥവാ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന സൂചന നൽകുന്നതുമാണ്. ചതയ നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് കുതിരയാകുന്നു. അതിനാൽ തന്നെ കുതിരയെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ കുതിരയെ കാണുകയോ കുതിരയുടെ ചിത്രമോ മറ്റ് രീതിയിൽ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭയപ്പാട് നൽകുന്ന അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് നാം അർത്ഥമാക്കേണ്ടത്. മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാദി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൃഗമായി പറയുന്നത് പശുവാകുന്നു. അതിനാൽ തന്നെ പശുവിനെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. നിത്യവും പശുവിനെ കാണുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി നാം അർത്ഥമാക്കണം. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പശുവിനെ കാണുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്ത ശരിയാണ്. അതുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന ചിന്ത മനസ്സിൽ വരേണ്ടതാകുന്നു. അതിനാൽ ഉടനടി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാദി നക്ഷത്രമാകുന്നു. ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ മൃഗവും പശു തന്നെയാണ്. അതിനാൽ പശുവിനെ നിങ്ങൾ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇവയെ കാണുന്നതും അതേപോലെ തന്നെ പശു നിങ്ങളുടെ അരികിലേക്ക് വരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. പശുവിന് ആഹാരം നൽകുന്നത് അതിവിശേഷമാണ്. ഇവയെ ഉപദ്രവിക്കുന്നത് ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ പശുവിന് നിങ്ങൾ നിത്യവും ആഹാരം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിരിക്കുമ്പോൾ ആ കാര്യം തെറ്റാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത വരുന്ന അവസരത്തിൽ പശുവിനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരുടെ മൃഗം ആനയാകുന്നു. അതിനാൽ തന്നെ ആനയെ കാണുന്നത്, അപ്രതീക്ഷിതമായി കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ആനയുടെ ചിത്രം കാണുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യമാണ് അർത്ഥമാക്കേണ്ടത്. എന്നാൽ നാം അറിയേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ അത് വേണ്ട എന്ന രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവയെ കാണുകയാണ് എങ്കിൽ, ആനയെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ശരിയാണ്. നിങ്ങൾ ഒരിക്കലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായും അല്ലാതെയും നഷ്ടങ്ങൾ നൽകും എന്ന കാര്യവുമാണ് ഓർത്തിരിക്കേണ്ടത്.